ഹായ് നമ്മുടെ ചാനൽ ഒരു പോൾ നടത്തിയിരുന്നു അതായത് അടുത്ത ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് അതായത് ഫാർമേഴ്സ് ഇഷ്യൂ ആണോ അതിന് മോഡീൻ്റെ ഡിറ്റക്ടർഷിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു രണ്ട് വീഡിയോകൾ ഏതാണ് വേണ്ടത് അപ്പോൾ ഭൂരിഭാഷം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് അതായത് കർഷകരുടെ ആ ഒരു പ്രശ്നത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എടുത്തത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിന്ന് ഇവിടെ എല്ലാം കേട്ടിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഇതുവരെ ന്യൂസ് ചാനലിലെല്ലാം തന്നെ കേൾക്കാത്ത പല പിന്നിൽ നടക്കുന്ന രഹസ്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാലോ അതായത് ആരുടെ കയ്യിലാണ് ന്യായം എന്നുള്ള കാര്യം നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള അൺബയസ്ഡായ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് താക്കാൻ സംശയപ്പെടാൻ സബ്സ്ക്രൈബ് പഠാൻ ബെല്ലൈക്കൻ ഒക്കെ പ്രശ്നം അകൃതി ഇപ്പോൾ ഇട്ട് കിടക്കാം എന്റെ പേര് അശ്വൻ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഫാർമേഴ്സിൻ്റെ ഇഷ്യൂനെ കുറിച്ച് എ ടു സെറ്റ് കാര്യങ്ങൾ അതായത് നിങ്ങൾ ഇതുവരെ ന്യൂസ് ചാനലെല്ലാം കേൾക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇതേപോലെയുള്ള ഒരു കർഷക സമരം നിങ്ങളെല്ലാവരും കേട്ട് കാണും അതായത് ഏകദേശം പതിമൂന്ന് മാസമായിരുന്നു ആ ഒരു കർഷക സമരം ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ബി ജെ പി ഗവണ്മെന്റ് ആ മൂന്ന് നിയമങ്ങൾക്കെതിരെയായിരുന്നു ആ ഒരു സമയത്ത് കർഷക സമരം നടന്നത് അപ്പോൾ ആ മൂന്ന് നിയമങ്ങളും പിൻവലിക്കുകയായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം കർഷകരെല്ലാം തന്നെ അവരുടെ സമരം കൈവിടുകയായിരുന്നോ ചെയ്തത് അപ്പോൾ ആ ഒരു സമരം പോലെ തന്നെയാണ് ഇത് അതായത് ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ടു പോയിൻ്റ് ഒ എന്നാണ് എല്ലാവരും പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ ഈ ഒരു സമരവും അടുത്ത ആറ് മാസത്തിന് എന്തായാലും ഉണ്ടാവും എന്നാണ് പല എക്സ്പേർട്സും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയ എല്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ആറുമാസത്തിന് വേണ്ടി പ്രിപ്പറേഷൻസ് എല്ലാം നടത്തിക്കൊണ്ടാണ് അവിടെ ചെന്നത് അതായത് അവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമായിക്കോട്ടെ അതായത് ഉടുക്കാൻ വസ്ത്രമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അവർ സജ്ജീകരിച്ചുകൊണ്ട് കൂടിയാണ് അവർ ഡൽഹിയിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥ ൻ ബോർഡറിൽ പോലും ഇത്രമാത്രം സെക്യൂരിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അത്രമാത്രം ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഹരിയാനും അതുപോലെ തന്നെ പഞ്ചാബിലും ഡൽഹി ബോർഡറിലെല്ലാം തന്നെ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സമരം നടത്തുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അപ്പോൾ കർഷകരുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഞങ്ങളുടെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ സമരം ഇന്ന് തന്നെ നിർത്താനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഭരണപക്ഷ പാർട്ടിയായ ബി ജെ പി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എലക്ഷൻ അടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ എന്തായാലും മോഡി ഗവൺമെൻറ് ഭരണത്തിലോട്ട് വരും എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ ഇതുകൊണ്ട് മോഡിയുടെ ഇമേജ് വേണം എന്ന് വെച്ച് തകർക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ നടത്തുന്നത് എന്നാണ് പറയുന്നത് അതായത് ബി ജെ പി തോൽക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ എലക്ഷനിൽ മോഡി ഗവൺമെൻ്റെ ഇമേജ് ഡൗൺ ആക്കാനും വേണ്ടിയാണ് ഇപ്പോൾ പ്പോൾ കർഷകർ അതായത് പ്രതിപക്ഷ പാർട്ടിൻ്റെ എല്ലാം കാശ് മേടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് മറ്റ് ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ കാലിസ്ഥാനി മൂവ്മെൻറ്റാണെന്ന് അതായത് കാലിസ്ഥാനി അവർ കാരണമാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം നടക്കുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അതായത് കർഷകർ ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബാക്ക് ബോൺ തന്നെ ഫാർമേഴ്സാണ് അപ്പോൾ അവരുടെ ഡിമാൻഡ് ഒന്ന് അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തീരില്ലേ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അവരുടെ ഡിമാൻഡ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതായത് അവരുടെ ഡിമാൻഡിൽ നമ്മുടെ ന്യൂസ് ചാനലെല്ലാം മാക്സിമം ഒരു അഞ്ചോ ആറോ ഡിമാൻഡുകളായിരിക്കും പറയുന്നത് എന്നാൽ അവർക്ക് പന്ത്രണ്ട് ഡിമാൻഡുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്നിട്ട് ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പാർട്ടി സ്കിപ്പ് ചെയ്യാതെ കാണണം ഒന്നാമത്തെ കാര്യം അവർ ഡിമാൻഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എം എസ് പി അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാനൊരു കർഷകനാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കൾട്ടിവേറ്റ് ചെയ്യാണ് അപ്പോൾ അതിനെല്ലാം ഗവൺമെൻറ്റ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു നാശം വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിൻ്റെ വില കുറയുകയാണെങ്കിലോ അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ അതിന് വരികയാണെങ്കിലും ഗവൺമെൻറ് സമ്മതം നൽകുകയാണെങ്കിൽ അതായത് കർഷകരുടെ അടുത്തുനിന്ന് ഇത്ര രൂപയ്ക്ക് അതായത് അതിൽ കൂടുതൽ കുറയുമല്ല ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് ആണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നെല്ല് എല്ലാ കർഷകരുടെ നിന്നും അതായത് ഗവൺമെൻറ് വാങ്ങിക്കോളാം എന്നുള്ളൊരു ഡിമാൻഡാണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇത് ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ഫാക്ടറെ അപ്പോൾ അതായത് ഒരു നിശ്ചയതുകൊക്കെ അതായത് ഗവൺമെൻറ് അവരുടെ തന്നെ സാധനം വാങ്ങിക്കോളാം എന്ന് പറയുന്ന ഒരു ലോ അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കർഷകർക്ക് നഷ്ടമുണ്ടാവില്ല എന്നാണ് കർഷകർ പറയുന്നത് ഇപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് ക്രോപ്പിന് മാത്രമോ ഉള്ളൂ അതായത് ഷുഗർ കെയിൻ അതുപോലെ തന്നെ വീറ്റ് പാഡി ഇങ്ങനെയുള്ള കുറച്ച് ക്രോപ്പിനെ മാത്രമോ ഇപ്പോൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാ അതായത് ഞാൻ ഏതെല്ലാം കർഷകർ അതായത് കർഷകർ എന്തെല്ലാം ഏതെല്ലാം ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നോ അതിനെല്ലാം ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെൻറ് കൊണ്ടുവരണം എങ്കിൽ മാത്രമോ കർഷകനെ മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇത് ഗവൺമെൻ്റെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ ഇതൊരു നിയമമായി തന്നെ നിയമസഭയിൽ പാസാക്കണം എന്നാണ് ഇപ്പോൾ കർഷകർ പറയുന്നത് ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ആദ്യം ഇത്ര പോലും അതായത് ഇരുപത്തിമൂന്ന് ക്രോപ്പിന് പോലും അവർ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തില്ല എന്നാൽ ഈ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇരുപത്തിമൂന്നോളം എത്തിച്ചോ ഇനിയും അതായത് അഞ്ച് വർഷത്തിൽ ഇത് ഓരോ ക്രോപ്പായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും അതായത് ഓരോ തവണ അഞ്ചഞ്ച് ക്രോപ്പ് വെച്ച് നമ്മൾ ഇൻക്രീസ് ആക്കിക്കൊണ്ടേ ഇരിക്കും ഒറ്റടിക്ക് എല്ലാ ക്രോപ്പിനും കൊണ്ടുവരാൻ പറ്റില്ല അതായത് അത്രമാത്രം സമ്പത്ത് ഇന്ത്യൻ ഗവൺമെൻ്റെ അടുത്ത് ഇല്ല എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ലാൻഡ് റൂൾ അനുസരിച്ച് അതെന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിലോ അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലൊരു ഹൈവേ വരികയാണ് അപ്പോൾ അത് കർഷകർ നിലത്തിൻ്റെ അരി കൂടിയാണ് എന്ന് വെച്ചാൽ കർഷകരുടെ നിന്ന് ആ സ്ഥലം വാങ്ങും അതായത് ഗവൺമെൻറ് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തൂടെ ഒരു ഹൈവേ പോവാണ് അപ്പോൾ അതൊരു കർഷകർ സ്ഥലമാണ് അപ്പോൾ ആ ഒരു കർഷകരുടെ സ്ഥലത്ത് നിന്ന് കൂടിയാണ് ഹൈവേ പോകുന്നത് അപ്പോൾ അത്രയും സ്ഥലം കർഷകരുടെ നിന്ന് ഗവൺമെൻറ് വാങ്ങുന്നതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപയാണ് വെക്കുക അപ്പോൾ അവർക്ക് അത് നാല് മടങ്ങായി കൊടുക്കണം അതായത് നാല് ലക്ഷം രൂപയ്ക്ക് മാത്രമോ ഗവൺമെൻറ്റ് അവരുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അങ്ങനെ വാങ്ങുന്ന സ്ഥലത്തിൻ്റെ ഒപ്പം അതായത് ഈ നാല് ലക്ഷം എമൗണ്ട് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ അവർക്ക് ഒരു വലിയൊരു സിറ്റിയിൽ പത്ത് സെൻറ്റ് സ്ഥലം വീട് വെക്കാനും കൊടുക്കണം അതായത് ഗവൺമെൻറ് ഇങ്ങനെയെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമോ കർഷകർ സ്ഥലം അവരുടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി വാങ്ങാൻ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത് രണ്ടാം ഡിമാൻഡ് മൂന്നാമത്തെ വെച്ചാൽ അത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അതായത് നമ്മൾ പല രാജ്യവുമായിട്ട് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇപ്പോൾ സൈൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തു വരണം എന്നാണ് എല്ലാവരും പറയുന്നത് ഇനി നാലാമത്തെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലുക്കിംബർഗ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഫാർമേഴ്സ് എല്ലാം തന്നെ ഇതേപോലെ ഒരു പ്രതിഷേധം അറിയിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് കർഷകരെല്ലാം തന്നെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന റിപ്പോർട്ടെല്ലാം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കെതിരെ എല്ലാം തന്നെ അതായത് ഒരു പണിഷ്മെൻ്റ് കൊണ്ടുവരണം അതായത് അവർക്കെതിരെ എതിരെ അല്ല തന്നെ എന്തെല്ലാം ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വളരെ ന്യായമായൊരു കാര്യമാണ് കർഷകർ പറയുന്നതിൽ ഏറ്റവും ഒരു ന്യായം അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അതായത് കർഷകരിൽ അറുപത് വയസ്സായ ആൾക്കാർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം തന്നെ മാസം പത്തായിരം വെച്ച് പെൻഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇതേപോലെയുള്ള പ്രതിഷേധം നടത്തും എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രതിഷേധ സമയത്ത് ആ അവർക്ക് ഇതിലെല്ലാം തന്നെ കേസസ് എല്ലാം തന്നെ ഗവൺമെൻറ് ചുമത്തിയിരുന്നു എന്നാൽ ആ കേസസ് എല്ലാം തന്നെ ഒരു കേസ് പോലും ഇല്ലാതെ വിഡ്രോ ചെയ്യണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇലക്ട്രിസിറ്റി ചാർജസ് എല്ലാം മാറ്റിയിരുന്നു അതായത് കർഷകർക്കെല്ലാം കൊടുക്കുന്നതിന് കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ പിൻവലിച്ച് പഴയ നിയമം തന്നെ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പണി എന്ന് പറയും അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് അപ്പോൾ ഇത് മാറ്റിയിട്ട് അതായത് കർഷകർക്ക് ഇരുന്നൂറ് ദിവസമാക്കി ഓരോ ദിവസം എഴുന്നൂറ് രൂപ കൂലിക്ക് ഇരുന്നൂറ് ദിവസം കർഷകർക്ക് പണിയെടുക്കാൻ ഉള്ള അവസരം അതായത് കർഷക സ്ഥലത്ത് തന്നെ പണിയെടുക്കുന്ന വിധത്തിൽ ഉള്ള ഒരു റൂൾ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ കർഷകരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുളക് പൊടിക്കും മഞ്ഞൾ പൊടിക്കും എല്ലാം തന്നെ ഒരു സെപ്പറേറ്റ് യൂണിയൻ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ബോർഡ് പോലെ നിയമിക്കണം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം തന്നെ അതായത് കർഷകർക്ക് വേണ്ടിയ സീഡും അതുപോലെ തന്നെ ഫെർട്ടിലൈസർ എല്ലാം തന്നെ നമ്മൾ കടയിൽ പോയി വാങ്ങാറുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു കമ്പനി അതായത് ഫ്രോഡായിട്ട് നടക്കുകയാണെങ്കിൽ അവർക്കെതിരെ സ്ട്രിക്റ്റ് പണിഷ്മെൻ്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പന്ത്രണ്ട് ടു പതിമൂന്ന് ഡിമാൻഡുകളാണ് കർഷകർ മെയിനായിട്ടും വെക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ന്യൂസ് ചാനലെല്ലാം തന്നെ മെയിനായിട്ടും അഞ്ച് ഡിമാൻഡ് പറഞ്ഞുകൊണ്ട് ഇതാണ് കർഷകർ അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ഡിമാൻഡാണ് അവർ പറയുന്നത് അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം അവർ മെയിനായിട്ടും പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് എല്ലാ ക്രോപ്പിനും വരണം അപ്പോൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എല്ലാ ക്രോപ്പിനും വരികയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തിന് ഈ ഗവൺമെൻറ് കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയാണ് അതായത് ഇന്ത്യയിൽ മൊത്തം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആ ഒരു എമൗണ്ട് മൊത്തം ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നു ഇന്ത്യൻ ഗവൺമെൻറ് അതായത് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒന്നും നടത്താൻ പറ്റാതെ ആ ഒരു പത്ത് ലക്ഷം കോടി രൂപ അതായത് പത്ത് ലക്ഷം കോടി രൂപ ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസിന് മാത്രം ഇന്ത്യൻ ഗവൺമെൻറ് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നു അതുപോലെ തന്നെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാം അതായത് ഇപ്പോൾ നൂറ് ദിവസമുള്ളത് അത് ഇരുന്നൂറ് ദിവസമായിട്ട് കർഷകർക്ക് വേണ്ടി എഴുന്നൂറ് രൂപ കൂലി മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ അതായത് എഴുന്നൂറ് രൂപ വെച്ച് ഇരുന്നൂറ് ദിവസം പതിനഞ്ച് കോടി കർഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്ന എമൗണ്ട് ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം കോടി രൂപ അതായത് ഓരോ എമൗണ്ടും കോടി അതായത് ലക്ഷം കോടി രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ പെൻഷൻ സ്കീം കൊടുക്കുകയാണെങ്കിൽ ഓരോ കർഷകർക്കും പത്തായിരം രൂപ വെച്ച് കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നര കോടി കർഷകർക്കാണ് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മാത്രം ഏകദേശം പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ ഗവൺമെൻറ് അലോക്കെട്ടേണ്ടതായിട്ട് വരേണ്ടത് അപ്പോൾ ഇത് മൂന്നും കൊടുക്കുകയാണെങ്കിൽ അതായത് വെറും മൂന്ന് എണ്ണത്തിൻ്റെ മാത്രം നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് പ്ലസ് ഇരുപത്തൊന്ന് പ്ലസ് പതിനെട്ട് ഈ മൂന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് അതായത് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എടുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇൻട്രീം ബഡ്ജറ്റ് ഇന്ത്യൻ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ അത്ര തുകയാണ് ഇവർ പറയുന്ന മൂന്ന് ഡിമാൻഡ് മാത്രം അംഗീകരിച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും പറയാം അതായത് കർഷകരാണ് ബാക്ക് മോൺ കർഷകർ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എല്ലാം അക്സെപ്റ്റഡ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ പെൻഷൻ സ്കീം സ്കീമെല്ലാം കൊടുക്കുകയാണെന്ന വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത്രയും അധികം തുക ഇപ്പോൾ ഇന്ത്യ വളർന്നു വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യൻ്റെ കയ്യിൽ കൊടുക്കാൻ ഇല്ല എന്നാണ് എല്ലാവരും അപ്പോൾ ഇതിന് അതായത് ഇതിനൊരു ആൾട്ടർനേറ്റ് സൊല്യൂഷൻ കൊണ്ടുവരുന്നവരെ ഈ കർഷകരെല്ലാം അവരുടെ പോരാട്ടം അതായത് അവരുടെ ഈ പ്രൊട്ടസ്റ്റ് കൈവിടണം എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അതുപോലെ തന്നെ പതിമൂന്ന് ഡിമാൻഡാണ് അവർ പറഞ്ഞത് അതിൽ ഏകദേശം പത്ത് ഡിമാൻഡോളം തന്നെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യാൻ അതായത് റെഡിയാണ് എന്നാണ് ഗവൺമെൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ കർഷകർ മൊത്തം ഡിമാൻഡും അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ പിന്മാറുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് കർഷകർ ഒരു വീഡിയോയും വൈറലാകുന്നത് അതായത് അതായത് പ്രതിവർഷം പൈസ മേടിച്ചിട്ട് മോഡീൻ്റെ ഇമേജ് കൂടുതലാണ് അപ്പോൾ അതെങ്ങനെയും തകർക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയും പുറത്തിറങ്ങുന്നു അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ കാലിസ്ഥാനി മൂവ്മെൻ്റ് എല്ലാം തന്നെ മനഃപൂർവ്വം നടത്തുന്ന ഒരു ചതിയാണ് അല്ലാണ്ട് ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇവർ വേണമെന്ന് വെച്ച് നടത്തുന്ന ഒരു കാര്യമല്ല ഇവർക്ക് തന്നെ ഈ ഒരു പതിമൂന്നും ഡിമാൻഡും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കർഷകർക്ക് തന്നെ നല്ല ബോധമുണ്ട് പക്ഷേ അവർ മനഃപൂർവ്വം ഈ ഒരു കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നടത്തുന്നതാണ് ാണ് ഇപ്പോൾ ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൽ എറ്റ് ടു സെറ്റ് കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ ഇതിൽ അതായത് കർഷകരുടെ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യേണ്ട നിർബന്ധമാണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പൈസ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ എന്ത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ കണ്ട് ബോക്സ് മെസ്സേജ് സിയോ